WWE കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് മാറുന്നു. WWE കോവിഡ്-19നെ പേടിച്ചുകൊണ്ട് ടോപ്പ് സൂപ്പർ സ്റ്റാറിനെ ടേപ്പിംഗിൽ നിന്ന് മാറ്റി നിർത്തുന്നു തുടങ്ങിയവയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കുന്നത് WWE-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷനും ലഭ്യമാക്കുക. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാം ID കുറേ പേര് ചോദിച്ചിരുന്നു, അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് എന്ത് തരത്തിലുള്ള കർശന നടപടിയാണ് WWE എടുത്തത് എന്നുള്ളതാണ്. അവരുടെ പോളിസിയിൽ തന്നെ വലിയൊരു മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. WWE-യുടെ ഇപ്പോഴുള്ള ടേപ്പിംഗ്സ് പെർഫോമൻസ് സെൻ്ററിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം അവർ ക്രൗഡായി കൊണ്ടുവന്നത് NXT ഡെവലപ്മെൻറ്റ് ടാലൻറ്റിനെയാണ്. അവർക്ക് മാസ്ക് ധരിക്കണം എന്നുള്ളൊരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു ടേപ്പിംഗ്, അതായത് ഈ ഒരു ആഴ്ചത്തെ സ്മാക്ഡൗണും റോയും NXT-യൊക്കെ ശ്രദ്ധിച്ചവർക്കറിയാം അവർ മാസ്ക് ധരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിയന്ത്രണം കർശനമായിട്ടാണ് WWE ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ക്രൗഡായി വരുന്ന NXT ഡെവലപ്മെൻറ്റ് ടാലൻസിന് മാത്രമല്ല റെസ്ലേഴ്സിനടക്കം ഈ ഒരു നിയന്ത്രണമുണ്ട്. അതായത് റെസ്ലേഴ്സ്, സ്റ്റാഫ് തുടങ്ങിയവർക്കൊക്കെ നിയന്ത്രണമുണ്ട്. ക്യാമറയിൽ കാണിക്കുന്ന പക്ഷം മാത്രമേ ഇവർക്ക് മാസ്ക് ഒഴിവാക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം ഇവർ മുഴുവനും ബാക്ക് സ്റ്റേജിലായാലും മറ്റു ഭാഗത്തായാലും മാസ്ക് നിർബന്ധമായും ഇട്ടിരിക്കണം എന്നുള്ളൊരു നിയന്ത്രണമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആദ്യം ലംഘിക്കുന്നവർക്ക് $500 പിഴ ഈടാക്കുമെന്നും ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ $1000 വെച്ച് പിന്നെയും ഈടാക്കുമെന്നാണ് പറയുന്നത്. പിഴ വലിയൊരു തുക തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ കർശന നടപടിയിലേക്കാണ് വിൻസ് മക്മഹന്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെൻറ്റ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ആദ്യം മാസ്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ COVID-19നെ പേടിച്ചുകൊണ്ട് മാസ്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇത് ലംഘിച്ചവർക്ക് പിഴ അടക്കമുള്ള നിയമ നടപടികളിലേക്കാണ് WWE ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇതൊരു ശുഭവാർത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. രണ്ടാമതായി നമ്മൾ നോക്കുന്നത് റെസ്ലിംഗ് ഒബ്സർവറായ ഡേവ് മെൽസർ ഇപ്പോൾ പുറത്തേക്ക് വിട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. WWE-യിലെ ടോപ്പ് സൂപ്പർ സ്റ്റാറിനെ ഇക്കഴിഞ്ഞ ടേപ്പിംഗിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ വരുന്നില്ല എന്നുള്ളതാണ്. COVID-19 WWE-യിലെ കുറേയധികം പേഴ്സൺസിന് കൺഫേം ചെയ്തത് കൊണ്ടാണ് ഈ ഒരു പേടി മൂലം ഈ ഒരു താരങ്ങൾ വരാത്തത്, അല്ലെങ്കിൽ WWE വരണം എന്നുള്ളൊരു നിർബന്ധം അവർക്ക് കൊടുക്കാത്തത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ആ ഒരു ടേപ്പിംഗിൽ വരാത്ത താരങ്ങളിൽ പ്രമുഖരെന്ന് പറയുന്നത് റാൻഡി ഓർട്ടൺ, AJ സ്റ്റൈൽസ്, ഡാനിയൽ ബ്രയൻ, കെവിൻ ഓവൻസ്, ദി സ്ട്രീറ്റ് പ്രോഫിറ്റ്, ഓസ്റ്റിൻ തിയറി തുടങ്ങിയവരാണ്. പിന്നെയും കുറേയധികം താരങ്ങളുണ്ട്. ഇവരൊന്നും ഇപ്പോൾ നടന്ന ടേപ്പിംഗിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് റെസ്ലിംഗ് ഒബ്സർവർ പറയുന്നത്. COVID-19 WWE-യിൽ പടർന്ന് പന്തലിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ WWE ടെസ്റ്റ് ചെയ്ത താരങ്ങളുടെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള ഒരു റിസൾട്ട് പങ്കുവെക്കുന്നില്ല, അത് മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റൊക്കെ ഈ അടുത്ത് വരികയുണ്ടായി. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് WWE ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് സ്റ്റാർസിനെ COVID-19 ബാധിക്കാതിരിക്കാൻ മാറ്റി നിർത്തുകയും അവർക്ക് വരാൻ സാധിക്കില്ലെങ്കിൽ അവരോട് വരണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കും WWE വിൻസ് മക്മഹൻ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ താരങ്ങൾ മാത്രമല്ല ഇനിയും താരങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ മലയാളം റെസ്ലിംഗ് ന്യൂസ് സൈനിങ് ഔട്ട്.